നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സർവകലാശാലകളിൽ ഇടക്കാല വൈസ് ചാൻസലർമാരുടെ നിയമന കാര്യത്തിൽ സുപ്രീം കോടതി വെള്ളിയാഴ്ച നടത്തിയ നിരീക്ഷണങ്ങൾ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്കെതിരാണ് എന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണാജനകമാണ് എന്ന് ചാൻസലർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഡി എസ് നായിഡു അറിയിച്ചു. ബംഗാൾ ഗവർണർ ആനന്ദ ബോസിനെതിരെ സുപ്രീം കോടതി നിലപാട് എടുത്തു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞതായും പശ്ചിമ ബംഗാൾ സർവകലാശാല നിയമങ്ങൾ ബില്ലിൽ തീരുമാനം വൈകിക്കുന്ന ഗവർണർ സി ആനന്ദ ബോസിന്റെ നിലപാട് സുപ്രീം കോടതി ചോദ്യം ചെയ്തു എന്നുമായിരുന്നു വാർത്തകൾ. നിയമസഭ അവരുടെ ജോലി ചെയ്തു. ശേഷം ഗവർണർ നിർവഹിക്കേണ്ട ചില കടമകളുണ്ട്. ഭരണഘടനയിൽ പ്രത്യേകിച്ച് സമയപരിധി പറഞ്ഞിട്ടില്ല. എന്നാൽ ഗവർണർ തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് അതിന് അർത്ഥമില്ല. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് ഇങ്ങനെ ചൂണ്ടിക്കാട്ടി എന്നായിരുന്നു വാർത്തകൾ. ഇതാണ് ആനന്ദ ബോസിന്റെ അഭിഭാഷകൻ തള്ളുന്നത്. സർവകലാശാലകളിൽ ചാൻസലർ നടത്തിയ ഇടക്കാല വൈസ് ചാൻസലർ അല്ലെങ്കിൽ ഒഫീഷ്യേറ്റിംഗ് വി സിമാരുടെ നിയമനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അവർക്ക് തുടരാം എന്നതാണ് വസ്തുത. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ നിയമന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിക്ക് അപേക്ഷ നൽകാമായിരുന്നുവെന്ന് മാത്രമാണ് കോടതി നിരീക്ഷിച്ചത്. അതിനിടയാക്കിയ സാഹചര്യം ചാൻസലർ ബന്ധപ്പെട്ടവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. തുടർ നടപടികളും ഉണ്ടാകും. ഒഫീഷ്യേറ്റിംഗ് വി സിമാരുടെ നിയമനം സംബന്ധിച്ച് ചാൻസലറുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുള്ള ഡോക്ടർ സനൽകുമാർ, വൈസ് ചാൻസലർ കല്യാണി സർവകലാശാലയും മറ്റും എന്ന കേസിൽ ചാൻസലറുടെ നിലപാട് സാധൂകരിച്ചിട്ടുള്ള കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവുകൾ സുപ്രീം കോടതി റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ചാൻസലറുടെ അധികാരത്തെയും തീരുമാനത്തെയും ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തത്. ഇടക്കാല വൈസ് ചാൻസലർമാർ ഭരണ തീരുമാനമെടുക്കുന്നത് വിലക്കണമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അതിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്നും ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നും കഴിഞ്ഞ ഹിയറിംഗിൽ കോടതി നിരീക്ഷിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചാൻസലറെ തള്ളിപ്പറയുന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഒരു സമയത്തും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. റെഗുലർ വി സിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ എല്ലാ കക്ഷികളോടും അവരുടെ നോമിനികളുടെ പുതുക്കിയ പട്ടിക നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചാൻസലർ ഇതിനകം അത് ചെയ്തിട്ടുണ്ട്. അത് പരിഷ്കരിക്കണമെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇപ്പറഞ്ഞതെല്ലാം ചാൻസലർക്ക് എതിരായ പരാമർശങ്ങളാണ് എന്ന വ്യാഖ്യാനം ശരിയല്ല എന്നും ചാൻസലർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഡി എസ് നായിഡു അറിയിച്ചു. മുൻ ഗവർണറായ ജഗ്ദീപ് ധൻകറുടെ കാലത്താണ് ബംഗാൾ സർക്കാർ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചത്. സർക്കാർ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഉള്ളത്. 2022 ജൂണിൽ നിയമസഭ പാസാക്കിയ ബിൽ ധൻകർ പിടിച്ചുവച്ചു. അദ്ദേഹം ഉപരാഷ്ട്രപതിയായതിനെ തുടർന്ന് 2022 നവംബറിൽ ആനന്ദ ബോസ് ഗവർണറായെങ്കിലും ബില്ലിൽ തീരുമാനമെടുക്കാൻ തയ്യാറായില്ല. തർക്കങ്ങൾ കഴിവതും രമ്യമായി പരിഹരിക്കണമെന്നാണ് കോടതി വ്യാഴാഴ്ച ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടത്.